ഇനി വയഹ്ലു അസ്ലു സുന്നത്തി, വലൈക്കും സലാം, വയഹ്ലു അസ്ലു സുന്നത്തി ബി തക്രീർ സൂറത്തിൽ വാഹിദത്തിൻ. ഒരു എന്താണ് സൂറത്ത് തന്നെ ആവർത്തിച്ചാൽ എപ്പോ ഫിറക്കാഴത്തേനി, രണ്ട് റക്കാഴത്തിലും ഒരേ സൂറത്ത് തന്നെ ഓതി, എന്നാലും അസ്ലു സുന്നത്ത് കിട്ടും. അപ്പോൾ അസ്ലു സുന്നത്തെ കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒരു സൂറത്ത് ഒരു റക്കാഴത്തിൽ ഓതിയതല്ല എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത് രണ്ടാമത്തെ റക്കാഴത്തിൽ വേറെ സൂറത്താണ് ഓതേണ്ടത്, അല്ലെ വേറെ ആയത്താണ് ഓതേണ്ടത്. എന്നാലും രണ്ടും എന്താണ് ഒരേ ആയത്ത് ഒരേ സൂറത്ത് ഓതിയാലോ, അപ്പോൾ അസ്ലു സുന്നത്ത് കിട്ടും. അവിടെ ഇനി ശേഷം പിന്നെ പറയുന്നുണ്ട് ഫാത്തിഹ മടക്കിയാലും സുന്നത്ത് കിട്ടും, പക്ഷെ ഫാത്തിഹ അല്ലാത്ത ഹിഫ്ല് ഇല്ലെങ്കിലും. അപ്പൊ ഇവിടെ ഈ സൂറത്ത് അല്ലാത്തത് ഹിഫ്ല് ഇല്ലാതിരിക്കണം എന്നുണ്ടോന്ന് അസ്ലു സുന്നത്ത് കിട്ടാൻ, അതിന്റെ ആവശ്യമില്ല. പലോ ഹഫില വൈറഹാന്ന്, ഈ ഒരു സൂറത്തല്ല കുറെ സൂറത്ത്, പല സൂറത്തും അറിയാം ഇയാൾക്ക്. അപ്പൊ ആദ്യത്തേലും ഇഖ്ലാസ് തന്നെ ഓതി, രണ്ടാമത്തേലും ഇഖ്ലാസ് തന്നെ ഓതി, എന്നാലേ അസ്ലു സുന്നത്ത് കിട്ടും വേറെ സൂറത്ത് അറിയുന്നതോടുകൂടെ. ഇനി ഒബി ഇയാദത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ മടക്കി ഓതിയാലോ അസ്ലു സുന്നത്ത് കിട്ടും. അപ്പൊ ആദ്യം ഫാത്തിഹ ഓതി, ഇനി സൂറത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഫാത്തിഹ പിന്നെ ഓതി. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല്ലം മെഹ്ഫദ് ഗൈറഹാന, ഫാത്തിഹ അല്ലാത്ത മറ്റ് സൂറത്തൊന്നും അറിയില്ലെങ്കിലും ഫാത്തിഹ രണ്ടാമത് ഓതിയാൽ അസ്ലു സുന്നത്ത് കിട്ടും. അങ്ങനെ അപ്പൊ അസ്ലു സുന്നത്ത് കൂട്ടാൻ വേണ്ടി ഫാത്തിഹ ഒന്നുകൂടി ഓതണം നിർത്താം. ആദ്യം ഫാത്തിഹ റുക്കന് എന്നുള്ളവർക്ക് ഓതി, ഇനി ഫാത്തിഹ ഒന്നുകൂടി ഓതി സുന്നത്ത് എടുക്കുക. ഫാത്തിഹ ഓതുമ്പോ എന്താണ് പൂർണ്ണമായിട്ട് ഓതണമെന്ന് അപ്പൊ ഫാത്തിഹ യാദത്തിൽ ഫാത്തിഹത്തി എന്ന് പറയുമ്പോ ഫാത്തിഹ പൂർണ്ണമായി ഓതണം എന്തിനെന്ന് വരും, ഈ അസ്ലു സുന്നത്ത് കിട്ടാൻ. ഫാത്തിഹ പൂർണ്ണമായിട്ട് ഓതേണ്ട ആവശ്യമില്ല അസ്ലു സുന്നത്ത് കിട്ടാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹയുടെ ബഅദ് ഓതിയാലും, അതായത് ഒരായത്തിന്റെ ബഅദ് ഓതിയാലും അസ്ലു സുന്നത്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ ഹുക്കും ഈ ഫാത്തിഹയ്ക്കും ബാധകമാക്കുമ്പോ എന്ത് ചെയ്തു, വെറും അൽഹംദുലില്ല എന്ന് മാത്രം ഓതിയാൽ മതി, ഇയാൾക്ക് ആകെ ഫാത്തിഹ അറിയുള്ളൂ. അപ്പൊ ഫാത്തിഹ പൂർണ്ണമായിട്ട് എന്തിനു ഓതി, റുക്കിന് നിർബന്ധമായ റുക്കിന് എന്നുള്ള നിലക്ക് ഓതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ല മാത്രം ഓതിയപ്പോ അസ്ലു സുന്നത്ത് കിട്ടി. അല്ല ഇനി ഫാത്തിഹ പൂർണ്ണമായി ഓതിയാൽ അപ്പോൾ ഒരു സൂറത്ത് പൂർണ്ണമായി ഓതി എന്ന സുന്നത്തും കൂടി കിട്ടും. അതെ, സൂറത്ത് പൂർണ്ണാക്കല് എന്ത് സുന്നത്തിന് ശേഷം വരുന്നുണ്ട്, അപ്പോ അതും കൂടി കിട്ടുന്നു. അപ്പൊ ആ ഫാത്തിഹയിൽ തഫ്സീൽ ഉണ്ട് നടത്താം. ആ ആ അത് ശേഷം പറയുന്നുണ്ട് അബ്ദുൽ ഖറാത്തിൽ ബസ്മലത്തി. ഇനി ഇല്ലം മെഹ്ഫദ് ഗൈറഹ എന്ന് പറഞ്ഞാല് ഫാത്തിഹ അല്ലാത്തത് എന്നോ അതെ ഒന്നും എന്ത് ഹിഫ്ലില്ലാതിരിക്കണോ, ദിക്റും ദുആയും ഒന്നും. നമ്മൾ ഫാത്തിഹ അല്ലാത്തത് പകരം ഒരാൾ ഫാത്തിഹ അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആയത്തോ അറിയുമെന്നുണ്ടെങ്കിൽ പകരം ആയത്തോ ഓതണം. ഇനി ആയത്ത് അറിയില്ലെങ്കിലാണ് എന്ത് ചെയ്യുക, പിന്നെ ദിക്റില്ല, അങ്ങനെ തർത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വേറെ അറിയില്ല എന്ന് പറഞ്ഞാൽ ദിക്റും ദുആയും ഒന്നും അറിയില്ലെങ്കിൽ ഫാത്തിഹ ആവർത്തിക്കുക എന്നാണോ, അല്ല ദിക്റും ഒക്കെ ദിക്റും ദുആയും ഒക്കെ വേറെ അറിയാം, ഖുർആന് ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ, അങ്ങനെയാണോ? അപ്പോ ദിക്റും ദുആയും കൂടി അറിയാതിരിക്കണം എന്ന് പറഞ്ഞാല് അപ്പൊ ദിക്റും ദുആയും അറിയുന്ന ഒരാള് ഖുർആന് ഫാത്തിഹ മാത്രമേ അറിയൂ, ഇയാള് റുക്കന് എന്നുള്ള നിലക്ക് ഫാത്തിഹ ഓതി. ഇനി രണ്ടാമത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഇയാൾക്ക് ദിക്റും ദുആയും അറിയുന്നുണ്ട്, അസ്ലു സുന്നത്ത് കിട്ടൂല എന്ന് അറിയാം. അപ്പൊ അത് പിന്നെ അലീഷ ഷർവാനിയില് ഇല്ലം മെഹ്ഫദ് ഗൈറഹ എന്ന് പറഞ്ഞത് ഷാമിലുൽ ദിക്രി വദ്ദുആയി ഫൽയുംലർ എന്ന് ഇബ്നു ഖാസിം ഈ വൈറ് എന്ന് പറഞ്ഞതേ ദിക്റും ദുആയിനെയും കൂടി ഉൾപ്പെടുത്തും. അപ്പോ വേറൊന്നും അറിയാതിരുന്നാൽ ഫാത്തിഹ ആവർത്തിച്ചാല് സൂറത്തിന്റെ സുന്നത്ത് കിട്ടും എന്ന് പറയുന്നത് വേറൊന്നും പറഞ്ഞാൽ ഫാത്തിഹ അല്ലാതെ വേറെ സൂറത്തും അറിയുന്നില്ല, വേറെ ദിക്റും ദുആയും ലായിലായില്ലല്ലോ, അപ്പൊ ദിക്റാണല്ലോ അതും അറിയുന്നില്ല. അങ്ങനത്തെ ദിക്റും ദുആയും ഒന്നും അറിയുന്നില്ലെങ്കിലാണ് ഫാത്തിഹ മുടക്കിയാല് എന്ന് ഇബ്നു ഖാസിം പറഞ്ഞപ്പോ ലാക്കിൻ അൽ മുത്തബാദിറു മിനൽ മഖാമി അദ്മുഷ്മൂലി എന്ന് ഷർവാനി അതിന്റെ ബാക്കി എഴുതി. സിയാഖ് എന്ന് മനസ്സിലാകുന്നത് ഇല്ലം മെഹ്ഫദ് ഗൈറഹ എന്ന് പറഞ്ഞാല് ഖുർആൻ വേറെ ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, ഫാത്തിഹ മടക്കി പോകുക, അത്രേ ഉള്ളൂ. വേറെ ദിക്റും ദുആവും കൂടി അറിയില്ല എന്നുള്ളത് വരുന്നില്ല. അപ്പോ വേറെ സൂറത്തൊന്നും അറിയില്ല എന്ന് ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ. അപ്പൊ രണ്ടോട്ട് പോകുക. അങ്ങനെ ഇനി ബിസ്മി മാത്രം ഓതിയാലോ, അതാ പിന്നെ പറയുന്നത് ഓബി ഖിറാഅത്തിൽ ബസ്മലത്തി. ബിസ്മി ഓതിയാലോ എന്താവും, പിന്നെ അസ്ലു സുന്നത്ത് കിട്ടും.
അപ്പൊ യഹ്സുലു അസ്ലു സുന്നത്തി ബി തക്രീർ സൂറത്തുൽ വാഹിദത്തിൽ, അതുപോലെ ബി ഇആദത്തുൽ ഫാത്തിഹത്തി, പിന്നെ ബി ഖിറാഅത്തുൽ ബസ്മലത്തി. ബിസ്മി മാത്രം ഓതിയാൽ, കാരണം അതൊരു ആയത്താണല്ലോ. അപ്പോ ഇനി ബാലുല്ലായത്ത് മുഫീദാകുക എന്നുള്ള നിലക്കാണ് ബിസ്മില്ലാഹി എന്ന് മാത്രം ഓതിയാൽ കിട്ടണം, അർറഹ്മാൻ റഹീം ഇല്ലാതെ. അത് ബാലുല്ലായത്ത് മുഫീദുമാണല്ലോ, അർത്ഥം പൂർണ്ണമാകുന്ന ബാലുല്ലാ. അപ്പൊ വെറും ബിസ്മില്ലാഹി എന്ന് ഓതിയാൽ കിട്ടണം. പക്ഷെ അതിനൊരു കൈതിട്ട് ലാബി കത്തി അന്നഹല്ലത്തി അവലുൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ തുടക്കത്തിലെ ബിസ്മി എന്ന കരുതൽ ഇല്ലാതെ ഓതണം. അക്കരുതലുണ്ടായാൽ അപ്പൊ കിട്ടുന്നതല്ല. അപ്പൊ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഇഫ്ലാ വേറൊന്നും ഇഫ്ലില്ലാത്തവനത് പറ്റും, അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ വേറൊന്നും ഇഫ്ലുള്ളവൻ, ഫാത്തിഹ അല്ലാത്ത വേറൊന്ന് അറിയുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾ വിസ്മി ഓതിയാൽ കസലത്തിട്ടാണെങ്കിൽ ഫാത്തിഹന്റെ തുടക്കത്തിലെ വിസ്മിന്ന് കരുതാതിരിക്കണം. മുത്തലക്കായ ഓതിയാൽ മതി, അതാണ് ഓതുന്നത് എന്നുള്ള കരുതില്ലായിരുന്നത്, വേറെയാണ് ഓതുന്നത് എന്നുള്ള കരുതൽ വേണമെന്നില്ല. പിന്നെ ഒഫിൽ ഇ ആബി, അവിടെ ഈ ആബില് കുർദി ഉദ്ധരിച്ചിട്ട് ഷർവാനി ഞ്ഞപ്പോ പറഞ്ഞത് എന്ത്, ഫാത്തിഹന്റെ തുടക്കത്തിലെ ബിസ്മിയാണ് എന്ന് കരുതാതിരുന്നാ മതി. അപ്പൊ ഫാത്തിഹന്റെ തുടക്കത്തിലുള്ളത് അല്ലാത്ത മറ്റുള്ളതിന്റെ തുടക്കത്തിലതാണ് എന്ന് കരുതണം എന്ന് വേണ്ട. ഔയുത്തിലിക്ക അല്ലെങ്കിൽ ഇത്തിലാക്കാക്കിയതിന്റെ ഇടയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാല് ഇത് ഫാത്തിഹന്റെ തുടക്കത്തിലെ ബിസ്മി എന്നുള്ളത് കരുതാതിരുന്നാ മതി. വെറും ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാലും അസ്ലു സുന്നത്ത് കിട്ടും. അപ്പൊ ഈ സൂറത്ത് ഓതാതിരിക്കുക എന്ന് പറഞ്ഞത് തെർക്ക് കറാഹത്താണെന്ന് ശേഷം പറയുന്നുണ്ട്. സൂറത്ത് ഓതാതിരിക്കൽ കറാഹത്താണ്. അപ്പോ വെറും ബിസ്മില്ലാഹി എന്നെങ്കിലും ഓതിയാൽ എന്താവും, ആ കറാഹത്താണ് പോയി കിട്ടും അല്ലേ. അതിനൊഴികെ സമയം വേണ്ടല്ലോ, സൂര്യസ്കാരത്തിലൊക്കെ ആരും ബിസ്മി ഓതൂല, അല്ല സൂറത്ത് ഓതൂല. അല്ല അത് പിന്നെ ഫാത്തിഹയുടെ വിസ്മി തന്നെയല്ലേ, വേറെ അറിയാത്തവനോ വിസ്മി എന്ന് പറഞ്ഞാൽ ഫാത്തിഹയുടെ വിസ്മിയാണല്ലോ. ഇവന് വേറെ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാലേ മറ്റു സൂറത്തുകളുടെ തുടക്കത്തിലെ വിസ്മിയെ കുറിച്ചൊന്നും ഇവനൊരു വിവരമില്ല എന്നല്ലേ. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെന്ത്, ഉദാഹരണത്തിന് അതാരല്ല തസവൂറാകുക, ഒന്നിലും ഇപ്പൊ പുതുതായിട്ട് മുസ്ലിമായ ഒരാള്, അല്ലെങ്കിൽ ഈ ഖുർആനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലാതെ എന്ത് ഉലമാനെ തൊട്ടൊക്കെ വഴിതായി ജീവിച്ച കുറേ മുശ്രിക്കുകളുടെ ഇടയിലും കാണൊക്കെ ജീവിച്ച് വളർന്ന ഒരു മുസ്ലിം, ഇയാൾക്ക് ഒരു ഉസ്താദ് എന്ത് ചെയ്ത് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇവന് ആകപ്പാട് ഫാത്തിഹ അറിയുന്നുള്ളൂ. ഈ ബിസ്മി വേറെ സൂറത്തിന്റെ തുടക്കത്തിലുണ്ടെന്നോ അല്ലെ, അതെ സൂറത്തിന്റെ ഉണ്ടെന്നോ ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പൊ ഇയാളെന്ത് ചെയ്യാ, ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ നിസ്കാരം പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് നിസ്കരിക്കുക. അപ്പൊ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക ഫാത്തിഹ ആദ്യം ഓതണം, ആ ഫാത്തിഹ തന്നെ രണ്ടാമത് ഒന്നുകൂടി ഓതണം, രണ്ടാമത് ഓന്ന സുന്നത്താണ് ആദ്യം ഓതുന്ന പറഞ്ഞാണെന്നുള്ള പറഞ്ഞു കൊടുത്താല് അപ്പൊ പിന്നെന്ത് ചെയ്തു, ഇവൻ ബിസ്മി മാത്രമേ ഓതിയുള്ളൂ, ഇവനാ സുന്നത്തിട്ടു. വേറെ അറിയാത്തവനാകുമ്പോ അത് പിന്നെ സഫോറാവില്ല.